ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി. പാമ്പാടി നെഹ്റു കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസിനെതിരെ പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിലാണ് കേസ്. നെഹ്റു കോളേജിലെ ഇടിമുറികളെക്കുറിച്ചും ക്രൂരപീഡനത്തെക്കുറിച്ചും കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പൂർവ്വ വിദ്യാർത്ഥികൾ. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ആരോപണങ്ങളെ സാധൂകരിക്കുന്നതാണെന്ന് വിലയിരുത്തൽ. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞതായി കെ രാജൻ എം എൽ എ. വാണിയമ്പാറയിലും കൊമ്പഴയിലും ഓവർബ്രിഡ്ജ് നിർമ്മിക്കാൻ തീരുമാനം. മുക്കാട്ടുകരയിൽ യുവമോർച്ച പ്രവർത്തകൻ നിർമ്മൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളും പോലീസ് വലയിൽ. പ്രതികളുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും. മുക്കാട്ടുകര കൊലപാതകത്തിൽ പ്രതിയായ കൌൺസിലറെ പുറത്താക്കിയില്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ്. ജില്ലയിൽ പലയിടത്തും എൽ ഡി എഫ് നേരിയ ഭൂരിപക്ഷത്തിലാണ് ഭരിക്കുന്നതെന്നും നാഗേഷ്. ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ഫാസിസ്റ്റ് തന്ത്രമാണ് എം ടിക്കും കമലിനും നേരെയുണ്ടായതെന്ന് മന്ത്രി എ കെ ബാലൻ. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പുതിയ രീതികളിൽ വർദ്ധിച്ചു വരികയാണെന്നും മന്ത്രി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥികൾക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിനെതിരെ പോലീസ് കേസെടുത്തു. വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെയാണ് പോലീസ് കേസെടുത്തത്. സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ കൃഷ്ണദാസ് വധഭീഷണി മുഴക്കിയെന്ന് രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. കഴിഞ്ഞ ദിവസം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രക്ഷിതാക്കൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു. സമരം തുടർന്നാൽ വിദ്യാർത്ഥികളെ മോർച്ചറിയിലോ ആശുപത്രിയിലോ വെച്ച് കാണേണ്ടി വരുമെന്നാണ് കൃഷ്ണദാസ് ഭീഷണിപ്പെടുത്തിയത്. ജിഷ്ണുവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് നെഹ്റു കോളേജ് ചെയർമാൻ കൃഷ്ണദാസ് ഉൾപ്പെടെ 5 പേർക്കെതിരെ നേരത്തെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പാമ്പാടി നെഹ്റു കോളേജിൽ അധ്യയനം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ യോഗം വിളിച്ചു. ബുധനാഴ്ച രാവിലെ 9 കളക്ടറേറ്റിലാണ് യോഗം. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കളക്ടർ യോഗം വിളിച്ചത്. യോഗത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളും രക്ഷിതാക്കളുടെ പ്രതിനിധികളും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. എന്നാൽ മാനേജ്മെന്റ് പ്രതിനിധികൾ യോഗത്തിനെത്തുമോ എന്ന കാര്യം അവ്യക്തമാണ്. ജിഷ്ണുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് എ ബി വി പിയുടെ നേതൃത്വത്തിൽ പാമ്പാടി നെഹ്റു കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. പാമ്പാടി സെന്ററിൽ നിന്ന് കോളേജിലേക്ക് നടത്തിയ പ്രകടനം കോളേജ് ഗേറ്റിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ലാത്തി വീശുകയായിരുന്നു. പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 എ ബി വി പി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തിരുവില്ലാമല ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എ ബി വി പി ജില്ലാ കൺവീനർ അരുൺകുമാർ, ദേശീയ സമിതി അംഗം എ പ്രസാദ്, സരുൺ പ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പാമ്പാടി നെഹ്റു കോളേജിന് മുന്നിൽ നടത്തിയ 24 മണിക്കൂർ ഉപവാസം അനിശ്ചിതകാല സമരമായി തുടരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജിഷ്ണു പ്രണോയിയുടെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക, കുടുംബത്തിന് മാനേജ്മെന്റ് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജിഷ്ണുവിന്റെ വീടിന് സമീപത്തുകൂടി പോയിട്ടും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാത്തത് പ്രതികളെ സംരക്ഷിക്കുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ്. കുടുംബത്തോട് മുഖ്യമന്ത്രി മാപ്പ് പറയണം. മന്ത്രി എ കെ ബാലനാണ് പ്രതികളുടെ അറസ്റ്റ് വൈകിപ്പിക്കുന്നത്. നെഹ്റു ഗ്രൂപ്പ് ജിഷ്ണുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ 20 മുതൽ നെഹ്റു ഗ്രൂപ്പിന്റെ എല്ലാ സ്ഥാപനങ്ങൾക്ക് മുൻപിലും യുവമോർച്ച ഉപരോധം നടത്തുമെന്നും അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു. ബി ജെ പി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറും പങ്കെടുത്തു. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം തൃപ്തികരമാണെന്ന് ജിഷ്ണുവിന്റെ അമ്മാവനും ബന്ധുക്കളും പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണം നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത്. തങ്ങളിപ്പോൾ പാമ്പാടിയിൽ നിൽക്കുന്നത് തലയുയർത്തി തന്നെയാണെന്നും മുൻപ് ജിഷ്ണു ആത്മഹത്യ ചെയ്തുവെന്ന അപമാന ഭാരത്തിലായിരുന്നു തങ്ങളെന്നും ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് പറഞ്ഞു.
മരണം നടന്ന അടുത്ത ദിവസങ്ങളിൽ കോളേജിൽ വന്നപ്പോഴാണ് ജിഷ്ണു ആത്മഹത്യ ചെയ്തതല്ലെന്നും മറിച്ച് അവനെ മർദ്ദിച്ച് കൊന്നതാണെന്നുമുള്ള തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചത്. അതിനനുസരിച്ചുള്ള വിവരങ്ങൾ പോലീസ് വിദഗ്ധമായി അന്വേഷിച്ച് തെളിയിച്ചിട്ടുണ്ട്. ഇനി ജിഷ്ണുവിന്റെ ഘാതകരായ കോളേജ് അധികാരികളെ എത്രയും വേഗം ജയിലിൽ അടയ്ക്കണമെന്നും അമ്മാവൻ ശ്രീജിത്ത് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അവനെ തല്ലിക്കൊന്നതാണ് എന്നുള്ള തെളിവുകൾ ലഭിച്ചത്. ഞങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പോലീസ് വിദഗ്ധമായി അന്വേഷിച്ച് തെളിയിച്ചിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ തെളിയിക്കപ്പെട്ടത് ഇവനെ മർദ്ദിച്ച് അവർ ഗൂഢാലോചന നടത്തി മർദ്ദിച്ച് കൊന്നത് എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോളേജിന്റെ ഉടമകൾക്കുൾപ്പെടെ എതിരെ കേസെടുത്തിട്ടുണ്ട്. പാമ്പാടി നെഹ്റു കോളേജ് വിഷയത്തിൽ LDF ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് AIFF സംസ്ഥാന സെക്രട്ടറി സുബേഷ് സുധാകരൻ ആവശ്യപ്പെട്ടു. AIYF AIFF സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം രണ്ടാം ദിവസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AIYF ജില്ലാ സെക്രട്ടറി ടി പ്രദീപ് കുമാർ, പ്രസിഡന്റ് KP സന്ദീപ്, AIFF ജില്ലാ സെക്രട്ടറി BG വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു. പാമ്പാടി നെഹ്റു കോളേജിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് MP രാജേഷ് MP ഉദ്ഘാടനം ചെയ്തു. SFI യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷനായിരുന്നു. SFI പാലക്കാട് ജില്ലാ സെക്രട്ടറി ജയദേവൻ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N ശിവരാമൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി ഷിബു, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം നിതിൻ കേച്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. പാമ്പാടി നെഹ്റു കോളേജിൽ സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാഷ്ട്രീയ സാമൂഹിക കലാരംഗത്തുള്ളവർ എത്തി. സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി M ഷാജർ ഖാൻ, നാടക ഗവേഷകൻ M പ്രദീപ്, ജനകീയ പ്രതിരോധ സമിതി അംഗം CK ശിവദാസൻ തുടങ്ങിയവരാണ് സമരപന്തലിൽ എത്തിയത്. നെഹ്റു കോളേജിലെ ഇടിമുറികളെക്കുറിച്ചും ക്രൂരപീഡനങ്ങളെക്കുറിച്ചും പൂർവ്വ വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയകളിൽ തരംഗമായി മാറുകയാണ്. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് കോളേജിനെ കുറിച്ച് വന്ന ആരോപണങ്ങളെ സാധൂകരിക്കുന്നവയാണ്. '1988 പുറത്തിറങ്ങിയ പ്രതാപത്തിന്റെ ഡെയ്സി എന്ന സിനിമയാണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ ഇടിമുറിയെക്കുറിച്ച് മലയാളിക്ക് അല്പമെങ്കിലും അവബോധം പകർന്ന ചിത്രം. എന്നാൽ സിനിമാ കഥയെ വെല്ലുന്ന വിധം ശിക്ഷാ നടപടികൾ നടപ്പാക്കുന്ന ഇടിമുറികൾ നമ്മുടെ കലാലയങ്ങളിലുണ്ടെന്നത് മലയാളിയെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നുണ്ട്. മാനേജ്മെന്റിന്റെ നോട്ടപ്പുള്ളിയായിരുന്ന ജിഷ്ണുവിനെ കുറിക്കാൻ ഒരു അധ്യാപകനെ പ്രത്യേകമായി നിയോഗിച്ചിരുന്നുവെന്നും ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും കോപ്പിയടിച്ചുവെന്ന് കള്ളകഥ മെനഞ്ഞുമാണ് ജിഷ്ണുവിനോടുള്ള വൈരാഗ്യം മാനേജ്മെന്റ് തീർത്തതെന്നുമുള്ള പോലീസ് റിപ്പോർട്ട് കേരള മനസാക്ഷി നടുക്കത്തോടെയാണ് ഏറ്റുവാങ്ങിയത്. അടിയന്തരാവസ്ഥ കാലത്തെ പോലീസ് നടപടിയെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള ക്രൂരതകൾ കലാലയങ്ങളിൽ നടക്കുന്നുവെന്ന തിരിച്ചറിവ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നെഹ്റു കോളേജ് അടക്കമുള്ള സ്വാശ്രയ കോളേജുകളിലെ ക്രൂരതകൾ സോഷ്യൽ മീഡിയകളിൽ ഇതിനകം തന്നെ വലിയ തരംഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കറിയില്ല അതാണ് ഇടിമുറി എന്നുള്ളത്. അന്ന് ഞങ്ങൾ പോയിട്ട് എന്നെയും എല്ലാവരെയും വളരെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. ഞാൻ അന്ന് ഫൈനൽ ഇയറാണ്, ആകെ 4 മാസം കൂടിയുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ കോഴ്സ് അവരുടെ ഇടിയപ്പോൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ആ കോഴ്സ് നിർത്തി പോകേണ്ടി വരും. അത് 5-6 ലക്ഷം രൂപ മുടക്കി പഠിപ്പിക്കുന്ന അച്ഛനെ അമ്മേനെ ആലോചിക്കുമ്പോൾ നമ്മൾ ആ ഇടി കൊള്ളു, വേറെ ഒന്നും ആലോചിക്കില്ല. ഒരു തെറ്റും ചെയ്യാണ്ടാണ് ഈ തല്ല് കൊള്ളണതെന്ന് ആലോചിക്കണം. എന്നിട്ട് ഒരു മുന്നറിയിപ്പും കൂടാണ്ട് സസ്പെൻഷനിലൂടെയാണ്. നേരത്തെ പരസ്യമായി പ്രതികരിക്കാൻ മടി കാണിച്ചവർ പോലും പ്രതികരിക്കാൻ രംഗത്ത് വരുന്നുവെന്നതാണ് ഏറെ ശ്രദ്ധേയം. സുഹൃത്തുക്കളെ അടിവയറിൽ മുട്ടുകാല് കയറ്റി മൂത്രം വരെ പോയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ദൃക്സാക്ഷിയായിട്ട് നിന്നിട്ടുണ്ട്. നിന്റെയൊക്കെ ഭാവി ഇല്ലാതാക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് എന്നെയൊക്കെ ഭീഷണിപ്പെടുത്തി. അക്കാലത്ത് പിന്നെ നമ്മൾക്കൊന്നും വേറൊരു നിർവാഹമില്ലാതെ എല്ലാം സഹിച്ചും പുറത്തും നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ലക്ഷങ്ങളുടെ വിദ്യാഭ്യാസ വായ്പയെടുത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനെത്തിയവരായതിനാൽ മാനേജ്മെന്റിന്റെ ഭീഷണിക്ക് മുന്നിൽ ആത്മാഭിമാനം പണയം വെക്കേണ്ടി വന്നവരാണ് ഏറെയും. ഇന്റേണൽ മാർക്കിന്റെ പേരിലും ഡിബാർ ചെയ്ത് ഭാവി തകർക്കുമെന്ന ഭീഷണിക്ക് മുന്നിൽ പ്രതികരിക്കാൻ സാധിക്കാതെ പോയവരുമാണ് സോഷ്യൽ മീഡിയകളിലും മറ്റും രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ലോ കോളേജ് സമരത്തിന് പിന്നാലെ വിദ്യാർത്ഥി സമരത്തിന്റെ തീക്ഷ്ണതയ്ക്ക് മുന്നിൽ ഭരണകൂടങ്ങൾക്കും പോലീസിനും കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ലെന്ന് തെളിയിക്കുകയാണ് ജിഷ്ണുവിന് നീതി തേടിയുള്ള ഈ സമരകാഹളങ്ങൾ. ന്യൂസ് ഡെസ്ക്, TCV. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനും ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുന്നതിനുമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞതായി KRAJAN MLA പറഞ്ഞു. കുതിരാനിലെ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമീപത്തെ വീടുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്നും MLA അറിയിച്ചു. 242 അപേക്ഷകളിലായി 3,45,00,000 രൂപ നഷ്ടപരിഹാരത്തിനായി അനുവദിച്ചിട്ടുണ്ട്.
അടുത്ത 10 ദിവസം കൂടി നാശനഷ്ടം സംഭവിച്ചവർക്ക് ഇക്കാര്യം അറിയിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. നഷ്ടപരിഹാരം നൽകുന്നതിന് NH അതോറിറ്റിയുടെ കൂടി അംഗീകാരം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ഉടൻ പൂർത്തിയാക്കും. വാണിയമ്പാറയിലും കൊമ്പഴയിലും ഓവർബ്രിഡ്ജ് നിർമ്മിക്കാനും തീരുമാനമായി. ദിവസങ്ങൾക്ക് മുമ്പ് കൊമ്പഴയിൽ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ ടിപ്പറടിച്ച ഒരു കുട്ടി മരിച്ചിരുന്നു. സർവീസ് റോഡുകൾ സംബന്ധിച്ച് നിരവധി പരാതികളാണ് ലഭിച്ചിട്ടുള്ളതെന്നും ഇവയ്ക്ക് പരിഹാരം കാണുമെന്നും കെ രാജൻ പറഞ്ഞു. മുടിക്കോട് ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് സ്ഥലപരിമിതിയുണ്ട്. പാലം ചെന്നിറങ്ങുന്ന ഭാഗത്ത് 15 അടി വീതിയുണ്ടായാൽ ഓവർബ്രിഡ്ജ് നിർമ്മിക്കാനാകും. ഇതു സംബന്ധിച്ച് പഞ്ചായത്തുമായി കൂടിയാലോചിച്ച് അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും MLA അറിയിച്ചു. പലയിടങ്ങളിലും വളരെ വ്യാപകമായി, പ്രത്യേകിച്ച് നമ്മുടെ ചുവന്നമണ്ണ് മേഖല, താണിപ്പാടം മേഖല, ചെമ്പൂത്ര മേഖല, ഈ മേഖലകളിൽ കിലോമീറ്റർ ദൂരം സർവീസ് റോഡ് NH ഡിസൈൻ കാണുന്നില്ല. ഇതിൻ്റെ പ്രശ്നം, ഇതിൻ്റെ ഡിസൈൻ ഇതിനു മുമ്പ് ജനപ്രതിനിധികൾക്കൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഇപ്പോഴാണ് ഡിസൈൻ കിട്ടുന്നത്. അപ്പോൾ ആ ഡിസൈനകത്ത് സർവീസ് റോഡ് ഇല്ലാത്ത മുഴുവൻ സ്ഥലങ്ങളിലും സർവീസ് റോഡ് പണിയണം എന്ന് നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൊമ്പഴയിലും അതിർത്തിയായിട്ടുള്ള വാണിയമ്പാറയിലും 2 യാത്ര ചെയ്യാവുന്ന ഓവർബ്രിഡ്ജുകൾ, ടണൽ പണിയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 242 അപേക്ഷകൾ നമുക്ക് ലഭ്യമായിരുന്നു. 242 അപേക്ഷകളിലും പരിശോധന നടത്തി 3,45,00,000 രൂപ അനുവദിക്കാനുള്ള തീരുമാനമെടുത്തു. അതിൽ NH സാങ്ഷൻ കൂടി വേണമെന്നാണ് ഹൈക്കോടതിയുടെ തീരുമാനം. അത് വളരെ പെട്ടെന്നാക്കാൻ കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 10 ദിവസത്തേക്ക് കൂടി ടണൽ പ്രദേശത്തുള്ള ആളുകൾക്ക് വീട് പൊളിഞ്ഞതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. വട്ടക്കല്ല് മുടിക്കോട് ഇറിഗേഷൻ കനാൽ ഭാഗികമായി മൂടിയത് സംബന്ധിച്ച പ്രശ്നം ഉടൻ പരിഹരിക്കാനും തീരുമാനമായി. കൂടാതെ സർവീസ് റോഡുകൾ സംബന്ധിച്ചും റോഡ് മുറിഞ്ഞുകിടക്കുന്നത് സംബന്ധിച്ചുമുള്ള നിരവധി പരാതികൾ സമീപവാസികളിൽ നിന്നുമുണ്ടായി. ഇവയ്ക്കെല്ലാം സിഗ്നലും മറ്റ് സംവിധാനങ്ങളും അടക്കം പരിഹാരമുണ്ടാക്കുമെന്നും MLA പറഞ്ഞു. MPമാരായ CN ജയദേവൻ, PK ബിജു, കളക്ടർ ഡോക്ടർ എ കൗശികൻ, ADM CK അനന്തകൃഷ്ണൻ, ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. മുക്കാട്ടുകരയിൽ യുവമോർച്ച പ്രവർത്തകൻ നിർമ്മൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളും പോലീസ് വലയിലായതായി സൂചന. പ്രതികളുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും. കൊക്കുളങ്ങര ഉത്സവത്തിനിടെയാണ് നിർമ്മൽ കുത്തേറ്റ് മരിച്ചത്. നിർമ്മലിന്റെ കൂടെ ഉണ്ടായിരുന്ന മിഥുൻ എന്ന് വിളിക്കുന്ന തോമസിന് കുത്തേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റ മിഥുൻ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. നിർമ്മലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 9 പേർക്കെതിരെയാണ് മണ്ണുത്തി പോലീസ് കേസെടുത്തത്. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ P വാഹിദ്, ഒല്ലൂർ CI KK സജീവ്, മണ്ണുത്തി SI കൃഷ്ണകുമാർ, ഷാഡോ പോലീസ് എന്നിവർ സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. മുക്കാട്ടുകര കൊലപാതകത്തിൽ പ്രതിയായ കൌൺസിലറെ പുറത്താക്കിയില്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്. തൃശൂർ കോർപ്പറേഷനിലേക്ക് BJP സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നാഗേഷ്. കഴിഞ്ഞ ദിവസം നെല്ലങ്കരയിൽ BJP പ്രവർത്തകനെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിസ്ഥാനത്തുള്ള കോർപ്പറേഷൻ കൌൺസിലറെ പുറത്താക്കാൻ CPM തയ്യാറാകണം. അതിന് തയ്യാറായില്ലെങ്കിൽ LDF മുന്നണിയെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കാൻ BJP ഏതു മാർഗവും സ്വീകരിക്കും. ജില്ലയിൽ പലയിടത്തും LDF നേരിയ ഭൂരിപക്ഷത്തിലാണ് ഭരിക്കുന്നത്. ആവശ്യമെങ്കിൽ അവിടെയെല്ലാം ഭരണം അട്ടിമറിക്കാൻ BJP വിചാരിച്ചാൽ കഴിയുമെന്നും നാഗേഷ് പറഞ്ഞു. BJP മണ്ഡലം പ്രസിഡന്റ് വിനോദ് പൊള്ളാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, രവികുമാർ ഉപ്പത്ത്, കൌൺസിലർമാരായ MS സമ്പൂർണ, V രാവുണ്ണി, K മഹേഷ്, വിൻഷി അരുൺകുമാർ, S ലളിതാംബിക, പൂർണിമ സുരേഷ് എന്നിവരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. പോലീസ് ബാരിക്കേഡും ജലപീരങ്കിയും അടക്കമുള്ള സന്നാഹങ്ങൾ മാർച്ചിനെ പ്രതിരോധിക്കാനായി സജ്ജമാക്കിയിരുന്നു. മുക്കാട്ടുകര കൊലപാതക കേസിൽ പ്രതിയായ CPM കൌൺസിലറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJP കൌൺസിലർമാർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. BJP പ്രവർത്തകന്റെ കൊലപാതകത്തിൽ 7 പ്രതിയാക്കി പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ CPM കൌൺസിലറെ പുറത്താക്കണമെന്നായിരുന്നു BJPയുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് BJP കൌൺസിലറായ MS സമ്പൂർണ കൌൺസിലിൽ പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം വോട്ടിനിടമെന്ന ആവശ്യവും ഇവർ ഉന്നയിച്ചു. എന്നാൽ ചട്ടവിരുദ്ധമായ നടപടിക്രമമായതിനാൽ മേയർ അജിത ജയരാജൻ ആവശ്യം തള്ളിക്കളഞ്ഞു. ഇത് സംബന്ധിച്ച് LDF കൌൺസിലർമാർ വ്യത്യസ്ത വാദമുഖം ഉന്നയിക്കുന്നതിനിടെ BJP കൌൺസിലർമാർ പ്ലക്കാർഡുകളുമായി മേയറുടെ സമീപത്തെത്തി പ്രതിഷേധിച്ചു. ഇതിനിടയിൽ മേയർ കൌൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു. അജണ്ടയിലെ 22 നിർദ്ദേശങ്ങൾ പാസാക്കിയെന്ന് മേയർ അജിത ജയരാജൻ വ്യക്തമാക്കി. വൈദ്യുതി വിഭാഗത്തിനായി ആഡംബര വാഹനം വാങ്ങുന്നതടക്കമുള്ള വിവാദ വിഷയങ്ങൾ അടുത്ത കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യും. BJP കൌൺസിലർമാർ നടുത്തളത്തിലും മേയറുടെ ചേംബറിന് മുന്നിലും കുത്തിയിരിപ്പ് സമരം തുടർന്നു. MS സമ്പൂർണ, V രാവുണ്ണി, K മഹേഷ്, വിൻഷി അരുൺകുമാർ, ജെ ലളിതാംബിക, പൂർണിമ സുരേഷ് എന്നീ BJP കൌൺസിലർമാരാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ഫാസിസ്റ്റ് തന്ത്രമാണ് MTKയും കമലിനും നേരെയുണ്ടായതെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. തൃശൂരിൽ രാജരവിവർമ്മ സ്വാതി സംഗീത പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പുതിയ രീതികളിൽ വർദ്ധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. രാജരവിവർമ്മ പുരസ്കാരം അക്കിത്തം നാരായണനും സ്വാതി സംഗീത പുരസ്കാരം മങ്ങാട് K നടേശനും മന്ത്രി സമ്മാനിച്ചു. സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ KPSC ലളിത, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ, കലാമണ്ഡലം ഗോപി തുടങ്ങിയവർ സംസാരിച്ചു.
പാറമേക്കാവ് ദേവസ്വം മുൻ പ്രസിഡന്റായിരുന്ന കിഴക്കി വീട്ടിൽ ബാലകൃഷ്ണ മേനോൻ സ്മാരക പുരസ്കാര സമർപ്പണം തൃശൂരിൽ നടന്നു. പാറമേക്കാവ് ക്ഷേത്ര നടപ്പുരയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ഭക്തി പ്രഭാഷകയും അധ്യാപികയുമായ പുറനാട്ടുകര ചങ്ങരംഗത്ത് പ്രൊഫസർ ഡോക്ടർ സി ശാന്തയാണ് പുരസ്കാര ജേതാവ്. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചടങ്ങിൽ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് കെ സതീഷ് മേനോൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്, വൈസ് പ്രസിഡന്റ് വി എം ശശി, അസിസ്റ്റന്റ് സെക്രട്ടറി കെ മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ 2017 പൂരം സോവനീർ പ്രകാശനവും നടന്നു. തൃശൂർ ഈസ്റ്റ് വെസ്റ്റ് നെടുപുഴ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലെ ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനായി തൃശൂരിൽ യോഗം ചേർന്നു. തൃശൂർ പോലീസ് ക്ലബ് ഹാളിൽ നടന്ന യോഗത്തിൽ എ സി പി പി വാഹിദ് അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് സി ഐ കെ സി സേതു, വെസ്റ്റ് സി ഐ വി കെ രാജു, വെസ്റ്റ് എസ് ഐ പി വി സിന്ധു, ഈസ്റ്റ് എസ് ഐ പി പി ജോയ്, നെടുപുഴ എസ് ഐ സുരേഷ് കുമാർ, അഡീഷണൽ എസ് ഐ സി ആർ ദിനേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ജനമൈത്രി സുരക്ഷാ സമിതി അംഗങ്ങൾ എന്നിവരടക്കം 200 പേർ യോഗത്തിൽ പങ്കെടുത്തു. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ജനങ്ങളുടെ സഹകരണവുമായി കുറ്റകൃത്യങ്ങൾ തടയൽ, വേസ്റ്റ് മാനേജ്മെന്റ്, ലഹരി ഉപയോഗം തടയൽ തുടങ്ങി നിരവധി പദ്ധതികളാണ് പോലീസ് നടപ്പാക്കുന്നത്. ഈ മാസം 19 ടൗൺഹാളിൽ ജില്ലാതലത്തിൽ ജനമൈത്രി പോലീസ് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നുണ്ട്. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത്. ഈ മാസം 23-24 തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. വിദ്യാഭ്യാസ രംഗത്ത് സൗഹാർദ്ദപൂർവമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ജോഷി വടക്കൻ അധ്യക്ഷത വഹിച്ചു. ഒളരിയിൽ സ്വകാര്യ ബസിന്റെ അടിയിലേക്ക് ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി. ബൈക്കിലുണ്ടായിരുന്ന 3 കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞാടിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന 5-വയസ്സുകാരിയായ കുട്ടിയും ദമ്പതികളും സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് നിയന്ത്രണം വിട്ട് ബസിനടിയിലേക്ക് ഇടിച്ചു കയറിയത്. മനക്കുടി സ്വദേശിയായ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. മനക്കുടി കിഴക്കുപുറം കുണ്ടോളി വിനയൻ മകൻ 22 വിനീതാണ് മരിച്ചത്. വേലൂരിൽ മധ്യവയസ്കനെ കിണറിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കുറുമാൽ കണ്ണനാക്കിൽ 50 വീടിന് സമീപമുള്ള കിണറിൽ വീണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ച മുതൽ പോളിനെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് വൈകിട്ട് കിണറിൽ മൃതദേഹം കണ്ടെത്തിയത്. കാഴ്ചശക്തി കുറവുള്ള പോൾ അബദ്ധത്തിൽ ആൽമറയില്ലാത്ത കിണറിൽ വീഴുകയായിരുന്നുവെന്ന് കരുതുന്നു. എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ബാങ്കുകൾ ബ്ലേഡ് മാഫിയകളെക്കാൾ തരം താഴുകയാണെന്ന് വ്യാപാരി വ്യവസായി കോൺഫെഡറേഷൻ കൺവീനർ ബിന്നി മെട്ടി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വായ്പ കുടിശ്ശിക അടയ്ക്കാത്ത വ്യാപാരികളുടെ വീട്ടുപടിക്കൽ ചില ബാങ്ക് ജീവനക്കാർ നടത്തിയ സമര സമ്മർദ്ദ തന്ത്രം വില കുറഞ്ഞതാണെന്ന് ബിന്നി മെട്ടി കുറ്റപ്പെടുത്തി. നിയമ നടപടികളിലൂടെ വായ്പ തിരിച്ചുപിടിക്കാൻ സാഹചര്യമുണ്ടെന്നിരിക്കെ വ്യാപാരി വ്യവസായി സമൂഹത്തെ കരിവാരിത്തേക്കുന്ന ശ്രമത്തെ അതേ നാണയത്തിൽ നേരിടുമെന്ന് ബിന്നി മെട്ടി പറഞ്ഞു. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ സാക്ഷരതാ പ്രേരക്മാർക്കായി സംഘടിപ്പിച്ച ദ്വിദിന പരിശീലന ക്യാമ്പായ പ്രേരണ 2017 പി സിയിൽ തുടക്കമായി. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ പി എസ് ശ്രീകല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ പി അബ്ദുൾ റഷീദ് അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ ആർ അജിത് കുമാർ, എസ് അനിതാകുമാരി എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച വൈകിട്ട് ക്യാമ്പ് സമാപിക്കും. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് കാത്തുനിൽക്കാതെ വിശാല യാത്രയായി. 2 തകരാറിലായ പൊറത്തിശ്ശേരി സ്വദേശി പുതുക്കാട്ടിൽ 42 വിശാലയാണ് മരിച്ചത്. ഏറെ നാളായി ഡയാലിസിസ് അടക്കമുള്ള ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിന് നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിരുന്നു. നിർധന കുടുംബാംഗമായ വിശാലയുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ടി സി വി അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. 14 അക്ഷയ് കുമാറാണ് വിശാലയുടെ മകൻ. സംഘപരിവാർ ശക്തികളുടെ കടന്നുകയറ്റം രാഷ്ട്രീയ മേഖലയിൽ മാത്രമല്ല സാഹിത്യ മേഖലകളിലും ദൃശ്യമാണെന്ന് പി കെ ബിജു എം പി പറഞ്ഞു. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ വികസന സമിതി ജില്ലാ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് ചെഗുവേര എന്റെ ജീവിത സഖാവ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം പി. പുസ്തകങ്ങൾ ധാരാളം പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിലും വായനക്കാരുടെ എണ്ണം എത്രയുണ്ടെന്ന് നാം ആത്മപരിശോധന നടത്തണമെന്നും എം പി പറഞ്ഞു. ലൈബ്രറി കൌൺസിൽ വികസന സമിതി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ടി കെ വാസു അധ്യക്ഷത വഹിച്ചു. യു പി ജോസഫ് പുസ്തകം ഏറ്റുവാങ്ങി. ഒളരി മദർ ആശുപത്രിയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് കോളേജ് അങ്കണത്തിൽ ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പ് 19 തുടരും. ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ ഹക്കീം, ഡോക്ടർ ഗോപിനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
കൊടുങ്ങല്ലൂരിന്റെ അകത്തളങ്ങൾ കഴുകു പകരാൻ നന്ദനം സാനിറ്ററീസ് എത്തി. നന്ദനം സാനിറ്ററീസിന്റെ 29-ാം ഷോറൂം കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. നന്ദനം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എം സന്ദീപ് ഭദ്രദീപൻ തെളിയിച്ചു. ജോയി മുളയം ആദ്യ വിൽപ്പന നടത്തി. കൊടുങ്ങല്ലൂർ എറണാകുളം ഹൈവേ റോഡിൽ ചേരമാൻ ജുമാ മസ്ജിദിന് സമീപം 5000 ചതുരശ്രാടി വിസ്തീർണത്തിലാണ് നന്ദനം സാനിറ്ററീസിന്റെ പുതിയ ഷോറൂം തുറന്നിട്ടുള്ളത്. സിറ ഹിൻഡ്വെയർ എന്നീ രണ്ട് പ്രമുഖ ബ്രാൻഡുകൾക്കായി ഓരോ നിലവീതം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പാമ്പാടി നെഹ്റു കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസിനെതിരെ പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിലാണ് കേസ്. നെഹ്റു കോളേജിലെ ഇടിമുറികളെക്കുറിച്ചും ക്രൂരപീഡനങ്ങളെക്കുറിച്ചും കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പൂർവ്വ വിദ്യാർത്ഥികൾ. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ആരോപണങ്ങളെ സാധൂകരിക്കുന്നതാണെന്ന് വിലയിരുത്തൽ. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞതായി കെ രാജൻ എം എൽ എ. വാണിയമ്പാറയിലും കൊമ്പഴയിലും ഓവർബ്രിഡ്ജ് നിർമ്മിക്കാൻ തീരുമാനം. മുക്കാട്ടുകരയിൽ യുവമോർച്ച പ്രവർത്തകൻ നിർമ്മൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളും പോലീസ് വലയിൽ. പ്രതികളുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും. മുക്കാട്ടുകര കൊലപാതകത്തിൽ പ്രതിയായ കൌൺസിലറെ പുറത്താക്കിയില്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ്. ജില്ലയിൽ പലയിടത്തും എൽ ഡി എഫ് നേരിയ ഭൂരിപക്ഷത്തിലാണ് ഭരിക്കുന്നതെന്നും നാഗേഷ്. ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ഫാസിസ്റ്റ് തന്ത്രമാണ് എം ടി കെയും കമലിനും നേരെ ഉണ്ടായതെന്ന് മന്ത്രി എ കെ ബാലൻ. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പുതിയ രീതികളിൽ വർദ്ധിച്ചു വരികയാണെന്നും മന്ത്രി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ടി സി വി ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ചുങ്കത്ത് ജ്വല്ലറി.